കേരളയിൽ സാമൂഹ്യ ആഘാത പഠനം മൂന്ന് ജില്ലകളിൽ താൽക്കാലികമായി നിർത്തി. എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് നിർത്തിയത്. പഠനം നടത്തുന്ന രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിൻ്റേതാണ് തീരുമാനം. ജനങ്ങളുടെ നിസ്സഹകരണവും എതിർപ്പും തുടരുന്നതിനാൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് പഠന സംഘം റവന്യൂ വകുപ്പിനെ അറിയിച്ചു. സർക്കാരിൻ്റെ തീരുമാനം അറിഞ്ഞ ശേഷമായിരിക്കും കൂടുതൽ നടപടി. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ജോഷി, ആരും കാണാതെ വന്ന് കല്ലിട്ടിട്ട് പോയിട്ട് കാര്യമില്ല, വീട്ടുകാർ പറയുന്നത് മുഴുവൻ കേൾക്കണം. പാരിസ്ഥിതിക, സാമൂഹിക, സാമ്പത്തിക ആഘാതങ്ങൾ ഈ മേഖലയിൽ ആ കുടുംബങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് പഠിക്കണം. അതിന് സാധിക്കാത്തൊരവസ്ഥയിൽ ബലപ്രയോഗത്തിലൂടെയുള്ള ഈ കല്ലിടൽ നടപടികൾക്ക് തങ്ങളില്ല എന്നാണോ അറിയിച്ചിരിക്കുന്നത്? എന്തായിരിക്കും സർക്കാരിൻ്റെ മറുപടി? എപ്പോൾ പ്രതീക്ഷിക്കാം? പി ജി, സർക്കാരിൻ്റെ ഈ കേരയിൽ കല്ലിടലുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നത് തങ്ങൾ ഈ കല്ലിടുന്നത് ഈ സാമൂഹ്യ ആഘാത പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് ഈ പദ്ധതി കടന്നു പോകുന്ന മേഖലകളിലെ സാമൂഹിക പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നറിയുന്നതിന് വേണ്ടിയാണ്, അങ്ങനെ ആ പദ്ധതി മേഖല തിരിക്കുന്നതിന് വേണ്ടിയാണ് തങ്ങൾ ഇത്തരത്തിൽ കല്ലിട്ട് പോകുന്നതെന്നായിരുന്നു കോടതിയിലടക്കം പല ഘട്ടങ്ങളിലായി സർക്കാർ പറഞ്ഞു വച്ചിരുന്നത്. ഈ എറണാകുളത്തടക്കം ഏതാണ്ട് കല്ലിടലിന് അതിൻ്റെ അവസാന ഒരു ഘട്ടത്തിലെത്തിയ ഒരു സമയത്താണ് ഈ എറണാകുളം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലായി ഈ സാമൂഹിക ആഘാത പഠനത്തിന് ചുമതലപ്പെടുത്തിയിരുന്ന ഏജൻസി അവർ പിന്മാറുകയാണ്, താൽക്കാലികമായി പിന്മാറുകയാണ് എന്ന് അറിയിച്ചിരിക്കുന്നത്. അതായത് രാജഗിരി സോഷ്യൽ സയൻസിൻ്റെ കീഴിലുള്ള, രാജഗിരി സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൻ്റെ കീഴിലുള്ള ഔട്ട്റീച്ച് വിഭാഗത്തിനായിരുന്നു ഇതിൻ്റെ ചുമതല നൽകിയിരുന്നത്. അവർ ഇന്നലെ ഈ എറണാകുളം പാറക്കടവ് മേഖലയിലടക്കം ഇന്നലെ ഈ സർവേക്ക് വേണ്ടി പോയിരുന്നു. പക്ഷേ അവിടെ അടുക്കാൻ പോലും, ഒരു വീടിൻ്റെ സമീപത്തേക്ക് അടുക്കാൻ പോലും അവിടുത്തെ പ്രദേശവാസികൾ സമ്മതിച്ചില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അവർ ഇപ്പോൾ എറണാകുളം ജില്ലാ കളക്ടർ മുഖേന റവന്യൂ വകുപ്പിനെ അറിയിച്ചിരിക്കുന്നത് ഈ നിലയിൽ തങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള കാര്യം. അതിനവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, നാം ഈ ഔട്ട്റീച്ചുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഒക്കെയായി സംസാരിച്ചിരുന്നു. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ പോലീസ് സംരക്ഷണയോടുകൂടി പോയി കല്ലിട്ട് മടങ്ങുന്ന രീതിയിൽ തങ്ങൾക്ക് ഈ സർവേ നടത്താനാവില്ല. തങ്ങൾ ഈ പദ്ധതി കേരളയുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകുന്ന സാമൂഹിക പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ, അവിടുത്തെ ആ പദ്ധതി മേഖലയിലെ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ, അവരുടെ വിഷമതകൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ ഒക്കെയാണ് തങ്ങൾ പരിശോധിച്ച് സർക്കാരിനെ അറിയിക്കേണ്ടത്. അങ്ങനെ ചെയ്യുന്നതിന് തങ്ങൾക്കൊരു ചോദ്യാവലിയുണ്ട്. ഓരോ വീട്ടിലും കയറി ഇറങ്ങി കുറഞ്ഞതൊരു 45 മിനിറ്റെങ്കിലും അവിടെ ചെലവഴിച്ച് അവിടുത്തെ ആളുകളോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് അത് ഈ ഡാറ്റാബേസിൽ മാർക്ക് ചെയ്ത് മാത്രമാണ് തങ്ങൾക്ക് മുന്നോട്ട് പോകാനാവുക. ജനങ്ങളുടെ ഇത്ര വലിയ ഉപരോധവും പ്രതിരോധവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു സർവേയുമായി മുന്നോട്ട് പോകും? അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിലയിൽ മുന്നോട്ട് പോകാനാവില്ല. ജനങ്ങളുടെ ഈ പ്രതിരോധം നിലനിൽക്കുന്ന സ്ഥിതിക്ക് ഒരു പോലീസ് സംരക്ഷണയിൽ പോയി ഒരു വീട്ടിൽ കയറി ഇത്തരത്തിൽ ചോദിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. ഇക്കാര്യത്തിൽ ജനങ്ങളുടെ സഹകരണം കൂടിയതൊരു ഇക്കാര്യത്തിൽ സർക്കാർ ഉറപ്പു നൽകണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ച ഇനി സർവേ നടത്തുന്ന കാര്യത്തിൽ തീരുമാനമില്ല എന്നാണ് അവർ പറയുന്നത്. ഇക്കാര്യത്തിൽ റവന്യൂ വകുപ്പിന്റെ തീരുമാനം എന്താണ് എന്നറിയട്ടെ. തങ്ങൾ എന്ത് ചെയ്യണം എന്ന് റവന്യൂ വകുപ്പ് പറയട്ടെ. ഈ രീതിയിൽ സർവേ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നാണ് രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിന്റെ ഔട്ട്റീച്ച് വിഭാഗം സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. പി ജി.